ും നമസ്കാരം എസ്ഇആർ ടി പുതിയൊരു മാതൃകാ ചോദ്യ ഘടന പുറത്തിറക്കിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികൾ പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് വീഡിയോ ക്ലാസ്സുകൾ അധ്യാപകരുടെ പിന്തുണ തുടങ്ങി കുട്ടികൾക്ക് ലഭിച്ച വിവിധ പഠനാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ സഹായക മാകും വിധമാണ് പരീക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രത്യേക ശ്രദ്ധ നൽകി റിവിഷൻ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട പാഠപാഠങ്ങൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പാഠഭാഗങ്ങൾക്ക് ആവശ്യമായ ഊന്നൽ നൽകിയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് അഭിരുചിക്കനുസരിച്ച് ഉത്തരമെഴുതാൻ സഹായകമാകും വിധം ആവശ്യമായതിലും ഇരട്ടി ചോദ്യങ്ങൾ ചോദ്യ പേപ്പറുകളിൽ ഉണ്ടായിരിക്കും ഇതിൽ നിന്നും കുട്ടികൾക്ക് നന്നായി ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ് ഓരോ ചോദ്യ നിശ്ചയിച്ച സ്കോറിനും മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ എന്നാൽ കുട്ടികൾ അധികമായി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ അവയിൽ നിന്നും ഏറ്റവും മികച്ച ഉത്തരങ്ങളാണ് മൂല്യനിർണ്ണയത്തിനു പരിഗണിക്കുക അതുകൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ഇരുപത് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഉത്തരം ഉത്തരമെഴുതേണ്ടത് ചോദ്യപേപ്പറിലെ ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാവുന്നതാണ് എന്നാൽ അതാത് ചോദ്യപേപ്പറിന് നിശ്ചയിച്ച സ്കോർ ആയിരിക്കും കുട്ടിക്ക് പരമാവധി ലഭിക്കുക കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതിയാൽ അവയിൽ നിന്നും ഏറ്റവും മികച്ച ഉത്തരങ്ങളാണ് മൂല്യനിർണ്ണയത്തിന് പരിഗണിക്കുക ഉത്തരമെഴുതുമ്പോൾ ചോദ്യങ്ങളുടെ സ്കോറും സമയവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ചോദ്യ പേപ്പറിൻ്റെയും ഘടന ഇതിനോടൊപ്പം കൊടുക്കുന്നു സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിവിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും വിക്റ്റേഴ്സ് ചാനലിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന പരീക്ഷ തയ്യാറെടുപ്പിനായുള്ള പ്രത്യേക ക്ലാസുകൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത് ആത്മവിശ്വാസത്തെയുടെയാണ് കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത് അപ്പോൾ നമുക്കിതിലെ എല്ലാ എല്ലാ സബ്ജക്റ്റും ഇതിൽ നിന്ന് അപ്പോൾ പറയുന്നില്ല നമ്മുടെ ഹിന്ദി സബ്ജക്റ്റിൻ്റെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മോഡല് എന്ന് നമുക്ക് നോക്കാം ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണിത് അതായത് ഫസ്റ്റത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ആണ് പിന്നെ അതുപോലെ ഏതൊക്കെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ ആ ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെലക്ട് ചെയ്യാം പിന്നെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി വായിക്കണം പിന്നെന്താണ് വായിക്കുന്ന സമയം എഴുതുന്ന സമയത്ത് നമ്മുടെ സമയവും സമയവും മാർക്കും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളതിന് നമ്മുടെ മാക്സിമം നമുക്ക് സ്കോർ കിട്ടുന്നത് നാൽപ്പത് മാർക്കാണ് പിന്നെ ടൈം തൊണ്ണൂറ് മിനിറ്റ് നമ്മുടെ മാക്സിമം സ്കോറ് നാൽപ്പതാണ് ഇനി ഫസ്റ്റത്തെ സൂചന എന്ന് പറയുന്നത് ബീർബഹൂട്ടി എന്ന പാഠത്തിൽ നിന്നാണ് അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസിന് ആദ്യ ഒരു പാസേജ് തരും അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് ടുട്ടാ പഹിയ എന്ന പാഠത്തിലെ കുറച്ച് ലൈൻസ് തരും അതിൽ നിന്ന് ആറ് മുതൽ ഒമ്പത് വരെയുള്ള ക്വസ്റ്റ്യന് ടുട്ടാ പഹിയിൽ നിന്ന് ആൻസർ ചെയ്യാം അടുത്തത് ഐ ആം കലാം കെ ബഹാനമേ എന്ന ഫിലിമി ലേഗ് അതിലെ മെസ്സേജ് തന്നിട്ടുണ്ടാവും അത് വായിച്ചിട്ട് പത്ത് മുതല് പതിമൂന്ന് വരെയുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യണം പിന്നെ അടുത്തത് ഇതിൻ്റെയൊക്കെ മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ മാർക്കിന് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ പിന്നെ അടുത്തത് ഹതാശാസി വ്യക്തി ബൈഡ് ഗയാഥ പാടുക്ക അംശിപ്പടെ അവർ പതിനാല് മുതല് പതിനേഴ് വരെയുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യാം അടുത്തത് സബ്സേ ബഡാ ഷോമാൻ ജീവനിക്ക അംശിപടേ അവർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഇരുപത്തിരണ്ട് വരെയുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യാം ഇത് ബസന്ത് മേരെ ഗാവുക എന്ന ലേഖന ലേഖനമുണ്ട് അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ക്വസ്റ്റിനെ ആൻസർ ചെയ്യണം അടുത്തത് ടാക്കൂർക്കുവാം എന്ന പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും അതിലും ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം പിന്നെ ലാസ്റ്റ് ഗുട്ടലീത്തോ പരായഹ് എന്ന കഹാനിയുണ്ട് അതിൻ്റെ പാസേജ് നിന്ന് മുപ്പത് മുപ്പത്തൊന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അപ്പോൾ അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന പാടങ്ങളാണ് ഓൾമോസ്റ്റ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് അതല്ലാണ്ട് ഇപ്പോൾ ഗുട്ടലിത്തോ പരായ ലാസ്റ്റ് പാടാണ് അത് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവില്ല പിന്നെ വസന് മേരേഖാവ്ക്ക എടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളുടെ ബാക്കിയുള്ള പാഠങ്ങൾ ഫോക്കസ് ഏരിയയിലെ പാഠങ്ങൾ മാത്രം എഴുതിയാലും നിങ്ങൾക്ക് നമ്മുടെ നാൽപ്പത് മാർക്ക് സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എ പ്ലസ് കിട്ടാൻ വളരെ എളുപ്പമാണ് അതുപോലെ ഹിന്ദിയൊക്കെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടാവുന്ന ഒരു വിഷയം തന്നെയാണ് ഹിന്ദി അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒന്ന് ഇപ്പോൾ തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് ഇപ്പോഴെല്ലാവരും ആഴ്ച ഒന്ന് ഹിന്ദി നന്നായിട്ട് ഇതുവരെ എടുത്ത് ആ അഞ്ച് പാടൊന്ന് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എ പ്ലസ് ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്